السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه واتباعه الفائزين برضا أما بعد ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മാറ്ററാണ് വന്നിട്ടുള്ളത്. എല്ലാ ചോദ്യവും പരിശോധിച്ചു നോക്കിയാൽ ഒരു നിശ്ചിത സൂറത്ത് മാറ്റി ഓതാൻ പറ്റുമോ, അഥവാ നിശ്ചിത സൂറത്തുകളുള്ള നിസ്കാരത്തിലെ റക്കായത്തുകളിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സൂറത്ത് ഓതുവാൻ പറ്റുമോ, എല്ലാ റക്കായത്തിലും ഇഖ്ലാസ് സൂറത്ത് തന്നെ ഓതാൻ പറ്റുമോ, എല്ലാ റക്കായത്തിലും ഒരേ സൂറത്ത് തന്നെ സ്ഥിരമായി ഓതാൻ പറ്റുമോ, ആദ്യം ചെറുത് രണ്ടാമത്തതിൽ വലുത് എന്ന നിലക്ക് സൂറത്ത് ഓതാൻ പറ്റുമോ, ആദ്യത്തെ റക്കായത്തിൽ ചെറിയ സൂറത്തും രണ്ടാമത്തെ റക്കായത്തിൽ വലിയ സൂറത്തും ഓതാൻ പറ്റുമോ, അതുപോലെ തന്നെ ഘടന തെറ്റിച്ചിട്ട് ആദ്യം താഴെയുള്ള സൂറത്ത് ഓതുക, കുല്ലാഹു റബ്ബിൽ ഫലക്ക് ഉദാഹരണം, രണ്ടാമത്തേതിൽ മേലെയുള്ള കുല്ലുഹുവല്ലാഹു ഓതുക, അങ്ങനെ പറ്റുമോ, രണ്ടിലും വരെ സൂറ പറ്റുമോ, അതുപോലെ ഉള്ള ചോദ്യങ്ങളാണ്. അതുപോലെ മൂന്ന് ഇഖ്ലാസ് ഓതിയാൽ ഖുർആൻ ഖത്മ് ചെയ്ത പ്രതിഫലമാണല്ലോ, അപ്പൊ നിസ്കാരത്തിൽ അത് പാലിക്കാൻ പറ്റുമോ എന്നിത്യാദിയുള്ള, അതുപോലെ ഒന്നാമത്തെ റക്കായത്തിൽ ഇഖ്ലാസ് സൂറത്ത്, രണ്ടാമത്തെ റക്കായത്തിൽ വേറെ ഏതെങ്കിലും അതിന്റെ മേൽഭാഗത്തിൽപ്പെട്ട ഒരായത്ത്, അങ്ങനെയൊക്കെ പറ്റുമോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതിനെല്ലാ വിശദമായിട്ടുള്ള ഒരൊറ്റ മറുപടി ഫതുഹുൽ മുഈനാണ്ട് വായിച്ചാൽ അതൊക്കെ എല്ലാ സംശയങ്ങൾക്കും മറുപടിയാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നിസ്കാരത്തിൽ സൂറത്ത് ഓതേണ്ട ആ സന്ദർഭത്തിൽ അവിടെ നമ്മോട് തേടപ്പെടുന്നത് ഒരു ആയത്താണ് പ്രഥമമായി തേടപ്പെടുന്നത്. ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം സുന്നത്തുള്ളത് മഹാനായ സൈനുദ്ദീനുൽ മഅബരി ഫന്നാനി പറയാണ്, മുപ്പര എഴുതുകയാണ് ഫതുഹുൽ മുഈനിൽ 60-ാം പേജിൽ, വസുന്ന ആയത്തുൻ, ഒരു ആയത്ത് സുന്നത്താണ്, ഫ അക്സർ, അല്ലെങ്കിൽ ഒന്നിലേറെ ആയത്തു ഓതൽ സുന്നത്താണ്, വൽ ഔല സലാസുൻ, ഏറ്റവും നല്ലത് മൂന്ന് ആയത്തെങ്കിലും ഓതലാണ്, ബാദഹ ഐ ബാദൽ ഫാത്തിഹത്തി, ഫാത്തിഹ ഓതിയതിന് ശേഷം, വയുസന്നു ലിമൻ ഖറഅഹ, ആ സൂ ആയത്തിനെ ഓതിയവനിക്ക് സുന്നത്താണ്, മിൻ അസ്നാഇ സൂറത്തിൻ, ഒരു സൂറത്തിന്റെ ഇടയിൽ നിന്ന്, ലഖദ് ജാഅക്കും എന്നുള്ളതോ അല്ലെങ്കിൽ ലൗ അൻസൽന പോലെയുള്ളതൊക്കെയാണ് ഓതുന്നതെങ്കിൽ ഇടയിൽ നിന്നാണല്ലോ അത്, അങ്ങനെ ഓതുന്ന ആൾക്ക് അവിടെയും സുന്നത്താണ്, അൽ ബസ്മലത്തു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതൽ സുന്നത്താണ്. അവിടെ മുസ്ഹഫിൽ നോക്കിയാൽ ബിസ്മില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നസ്സ അലൈഹി ഷാഫിഇയോ ഇമാം ഷാഫിഇ റളിയല്ലാഹു അൻഹു ഖണ്ഡിതമായിട്ട് അത് ഉദ്ധരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. വയഹ്സുലു അസ്ലു സുന്നത്തി, സൂറത്ത് ഈ ആയത്ത് ഓതുക എന്ന ഒറിജിനൽ സുന്നത്തിന്റെ അടിസ്ഥാനം ലഭ്യമാകും, ബി തക്രീരി സൂറത്തിൻ വാഹിദത്തിൻ ഫിർ റക്അതൈനി, സൂറത്ത് ഓതേണ്ട ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്അത്ത്, ആ രണ്ട് റക്അത്തിൽ ഒരേ സൂറത്ത് തന്നെ ആവർത്തിച്ച് ഓതിയാലും ആയത്ത് ഓതുക എന്ന സുന്നത്ത് ലഭ്യമാക്കാൻ കഴിയും. അപ്പൊ രണ്ട് റക്കായത്തിലും ഒരാൾ കുൽഹു അല്ലാഹു മാത്രമാണ് ഓതുന്നത് എങ്കിലും അവനിക്ക് ആ സൂറത്ത് ഓതുക അല്ലെങ്കിൽ ആയത്ത് ഓതുക എന്നതിന്റെ ഒറിജിനൽ സുന്നത്ത് ലഭ്യമാകുന്നതാണ്. ഹാഷ്യക്കാരവിടെ വിശദീകരിച്ചിട്ടുണ്ട്, ഒലവ് ഹഫിള വൈറഹ, ആ കുൽഹു അല്ലാഹു സൂറത്ത് അല്ലാത്ത, അല്ലെങ്കിൽ ഒരേ ഒരു സൂറത്ത് എന്ന് പറഞ്ഞല്ലോ, ആ ഒരു സൂറത്ത് അല്ലാത്ത സൂറത്ത് അവനിക്ക് ഹിഫുദുണ്ട്, എന്നാൽ തന്നെയും ഒരേ സൂറത്ത് രണ്ട് റക്കായത്തിലും അങ്ങോട്ട് ഓതി എന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രമല്ല, ഒബി ഇആദത്തിൽ ഫാത്തിഹത്തി ഇൻലം യഹ്ഫദ് ഗൈറഹ, ഫാത്തിഹ അല്ലാതെ ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ അയാൾ ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹ ഒന്ന് ആവർത്തിച്ചാലും മതി, എന്നാലും ആയത്ത് ഓർ സൂറത്ത് ഓതിയ പ്രതിഫലം, അവിടെ അടിസ്ഥാന പ്രതിഫലം അവനിക്ക് ലഭ്യമാകും. അതുപോലെ ഒബി ഖിറാഅത്തിൽ ബസ്മലത്തി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഖുർആനിൽപ്പെട്ട ഒരു ആയത്താണല്ലോ അത്, അത് ഓതിയാലും മതി, ഈ പറഞ്ഞ ആയത്ത് ഓതൽ സുന്നത്താണ് എന്ന ആ വിഷയം വിടാൻ.
പക്ഷേ ആ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഓതേണ്ടത് ലാബി ഖസ്ദി അന്നഹല്ലത്തിഹി അവൽ ഫാത്തിഹ, ഫാത്തിഹയുടെ തുടക്കത്തിലുള്ള ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നാണ് എന്ന് കരുതി കണ്ടല്ല ഓതേണ്ടത്. പിന്നെന്താ കരുതേണ്ടത്? അത് പ്രത്യേകമായ ഒരു ആയത്താണ് എന്ന ഉദ്ദേശത്തിലാണ് കരുതേണ്ടത്. ഇനി അപ്പോ ഏകദേശം ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയിക്കണപ്പോ. ഓ സൂറത്തുൻ കാമിലത്തുൻ, പൂർണമായൊരു സൂറത്തോതൽ, ഹൈസുലം യരിദിൽ ബാളു, അല്പം വലിയ സൂറത്തിൽ നിന്നോ മറ്റോ ഉള്ള അല്പം ഓതണം എന്ന് പ്രത്യേകമായി വന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പൂർണമായ ഒരു സൂറത്ത് ഓതൽ, അതേതുപോലെയാണ് ചില അല്പാൽപ ഓതണം എന്ന് വന്നിട്ടുള്ളത്? കമാഫി തറാവീഹി, തറാവീഹ് നിസ്കാരത്തിലൊക്കെ ഖത്തുമുൽ ഖുർആൻ ചെയ്യുകയാണെങ്കിൽ അല്പാൽപ ഓതിയാൽ മതി, അൽബക്കറിന്റെ അല്പം അങ്ങനെ ഓതിപ്പോയി 30 ദിവസം കൊണ്ട് ഖത്തം തീർക്കുക, അങ്ങനെയാണെങ്കിൽ ബാല അല്പാൽപാണല്ലോ ഓതല്. അങ്ങനെയുള്ള അല്പാൽപം ഓതണമെന്ന് നിർദ്ദേശം വരാത്തതായ നിസ്കാരങ്ങളിൽ പൂർണമായ ഒരു സൂറത്ത് ഓതൽ അഫ്ലലു, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. മിംബാളി തൊവീലത്തിൻ, തൊവീലത്തായ അല്പം ഓതുന്നതിനേക്കാൾ, ദീർഘമായ സൂറത്തിൽ നിന്നുള്ള അല്പം ഓതുന്നതിനേക്കാൾ, അതായത് വലിയ സൂറത്തിൽ നിന്ന് അതൊരുപാടുണ്ടാവും, അതായത് അൽബക്കറിന്റെ ഒരു പകുതിയാണ്ട് ഓതുന്നതിനേക്കാളൊക്കെ നല്ലത് ഒരു കുൽഹുവല്ലാഹു ഓതുകയാണ് പ്രത്യേകമായി നിർദ്ദേശം വരാത്ത നിസ്കാരങ്ങളിലൊക്കെ. തറാവീഹിലൊക്കെ ആണെങ്കിൽ നേരെ മറിച്ചുമാകും. വയം ത്വാല, ആ ദീർഘമായ ബാളുണ്ടല്ലോ അൽബക്കറയിൽ നിന്നുള്ള ഒരു ആയത്തേനെ ചിലപ്പം കുൽഹുവല്ലാഹുവിന്റെ 4 ഡബിളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നീണ്ടതാണ് ആ ദീർഘമായ സൂറത്തിൽ നിന്നുള്ളതായ ആയത്തുകളെങ്കിൽ തന്നെയും ഒരു സൂറത്ത് പൂർണ്ണമായ ഓതലാണ് വലിയ സൂറത്തിൽ നിന്നുള്ള അല്പം ഓതുന്നതിനേക്കാളും ശ്രേഷ്ഠത. പിന്നെ യുക്രഹു തർക്കുഹ, ഈ ആയത്തിനെ ഓതല് ഉപേക്ഷിക്കല് കറാഹത്താണ്. അതായത് സൂറത്ത് അല്ലെങ്കിൽ ആയത്ത് ഓതണം, അതിനെ ഉപേക്ഷിക്കൽ കറാഹത്താണ്. കാരണം എന്താ? ആയത്തിനല്ലേ മൂജിബിഹ, ആ സൂറത്ത് അല്ലെങ്കിൽ ആയത്ത് ഓതൽ നിർബന്ധമാണ് എന്ന ചില നിർദ്ദേശങ്ങളും ചില അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് അതിനെ സൂക്ഷിച്ചതിനു വേണ്ടി. അഥവാ ആ സൂറത്ത് ഓതൽ നിർബന്ധമാണ് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ അഭിപ്രായത്തിനെയാണ് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുഖ്താറാക്കിയിട്ടുള്ളത് എന്നുള്ളത് കുർദിയിൽ വിശദീകരിക്കപ്പെട്ടതായി കാണാൻ കഴിയും. അപ്പൊ സൂറത്ത് ഓതേണ്ടത് ഫാത്തിഹന്റെ ശേഷമാണെന്ന് പറഞ്ഞു. ഇനി ഒരാ ഓ ഖറജ ബിബാദിഹ, ഫാത്തിഹന്റെ ശേഷം സൂറത്ത് ഓതണം എന്ന് പറഞ്ഞതുകൊണ്ട് പുറപ്പെട്ടു. മാ ഒന്ന് പുറപ്പെട്ടു. ലൗ ഖദ്ദമഹ അലൈഹ, ഫാത്തിഹനേക്കാളും ഒരാൾ ഈ സൂറത്ത് ഓർ ആയത്തിനെ എന്ത് ചെയ്തു? മുന്തിച്ചു ഓതിയാൽ അത് ഫലാ തുഹ്സബു, അതിനെ പരിഗണിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല ബൽ യുക്രഹു, അത് കറാഹത്തും കൂടിയാണ്. ഫാത്തിഹന് മുമ്പ് വെറുതെ ഇങ്ങനെ നിൽക്കണ്ടല്ല വിചാരിച്ചിട്ട് സൂറത്ത് ഓതാൻ നിൽക്കരുത്. അന്നേരത്ത് സൂറത്തല്ലാത്ത ചില കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. വയമ്പകി അല്ല യക്ര വയറുൽ ഫാത്തിഹത്തി, അതാണിപ്പോ ഏകദേശം ഇപ്പോ പല ചോദ്യങ്ങൾക്കും മറുപടി ഇപ്പോ ഈ പറഞ്ഞതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ മറ്റൊരു വിഷയം പറഞ്ഞത് ഒന്നാമത്തേത് നീട്ടി ഓതാൻ പറ്റുമോ രണ്ടാമത്തേതിനേക്കാൾ, അല്ലെങ്കിൽ രണ്ടാമത്തേത് ഒന്നാമത്തേതിനേക്കാൾ നീട്ടാൻ പറ്റുമോ എന്ന് പറഞ്ഞല്ലോ, അതാണ് മറ്റൊരു വിഷയം. ഇവിടെ ദീർഘമായ സൂറത്തിൽ നിന്നുള്ള അല്പം ഓതുന്നതിനേക്കാളും ചെറിയൊരു സൂറത്ത് ഓതിയാൽ മതി എന്ന് പറഞ്ഞല്ലോ, അതിന് അങ്ങനെ നിർദ്ദേശം പറയാൻ കാരണം എന്താണ്? ഇത്തിബായ റസൂലുള്ളാഹിനോട് തുടരൽ അതിൽ അങ്ങനെയുള്ളത്, റസൂൽ അങ്ങനെയാണ് ചെയ്യാൻ പറഞ്ഞുള്ളത് ചെയ്തിട്ടുള്ളത് എന്നതിനു വേണ്ടിയാണ്. കാരണം എന്താണ്? ഇത്തിബായ് സൂക്ഷിച്ചാല് അത് അക്ഷരങ്ങൾ കൂടുതലുള്ളതിനേക്കാളും പ്രതിഫലം ഇത്തിബായിനെ സൂക്ഷിച്ച് ഓതുമ്പോൾ അതിനാണ് കിട്ടുക. മാത്രമല്ല ഒരു ഇസ്തിമാരി സൂറത്തി അല മബുദയൻ മുഖത്തയൻ, ഒരു തുടക്കത്തിന്റെയും അതുപോലെ തന്നെ ഒരു ഘടനയുടെയും മേലൊക്കെ ചുറ്റിപ്പെട്ടതാണല്ലോ സൂറത്ത് എന്ന് പറഞ്ഞാല്. ആയത്തിന് ഒരു ആയത്തിന്റെ ഒരു വിഷയത്തിന്റെ മാത്രം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു പോകുന്ന സ്വഭാവമേ അതിന്റെ ആശയത്തിനുണ്ടാവുള്ളൂ. അതുകൊണ്ടാണത് എന്ന് ഷറഹുൽ ബാഫലിൽ വിശദമായി അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി മറ്റേ വിഷയം, ഒയുസന്നു അൻ യുതവ്വില ഖിറാഅത്തൽ ഊല, ഒന്നാമത്തേതിന്റെ ഖിറാഅത്ത് അവൻ നീട്ടൽ സുന്നത്താണ്.
അലസ്ഥാനിയത്തി രണ്ടാമത്തെ റക്കായത്തിനേക്കാളും നീട്ടി ഓതൽ സുന്നത്താണ് ഒന്നാമത്തേതിൽ. എപ്പോൾ മാലം യരിദ് നസ്സുൻ ഖണ്ഡിതമായ വീക്ഷണങ്ങൾ വരാതിരിക്കുമ്പോൾ ബിത്തത്വീരി സാനിയത്തി രണ്ടാമത്തെ നിസ്കാരത്തിന് രണ്ടാമത്തെ സൂറത്തിനെ അല്ലെങ്കിൽ രണ്ടാമത്തെ ആയത്തിന് രണ്ടാമത്തേൽ ഓതുന്നതിനെ നീട്ടി ഓതണമെന്നതുകൊണ്ട് നെസ് വരാതിരിക്കുമ്പോൾ, അപ്പോൾ പ്രത്യേകമായ നിർദ്ദേശമൊന്നും വരാത്തോടത്ത് ഒന്നാമത്തേതാണ് രണ്ടാമത്തേതിനേക്കാളും നീട്ടി ഓതേണ്ടത്. ഇങ്ങനെ പറഞ്ഞത് എവിടേക്ക് ബാധകമാണ്? ഇപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ജുമാസ്കാരത്തിൽ അതുപോലെ സുബഹി അതിന്റെ സുബഹിയിൽ അതിനു മുമ്പത്തെ രാത്രിയിലെ ഇശാസ്കാരത്തിലൊക്കെ ഒന്നാമത്തെ റക്കായത്തിൽ സബ്ബിഹിസ്മയും രണ്ടാമത്തെ റക്കായത്തിൽ അൽഹത്താക്കയും ഒക്കെ സുന്നത്തുണ്ടല്ലോ. പ്രധാന സുന്നത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത് അതിനേക്കാളും ദീർഘമായ ജുമായും മുനാഫിക്കൂനയുമാണ് ഒന്നിലും രണ്ടിലും ഓതേണ്ടത്. അത് ഓതുന്നില്ല എങ്കിൽ പിന്നെ സുന്നത്തുള്ളത് സബ്ബിഹിസ്മയും അൽഹത്താക്കയുമാണ്. അപ്പൊ സബ്ബിഹിസ്മ ഒന്നാമത്തെ റക്കായത്തിലാണ്, അത് ചെറിയ സൂറത്താണ് അൽഹത്താക്കയേക്കാൾ. അൽഹത്താക്കയാണെങ്കിലോ രണ്ടാമത്തെ റക്കായത്തിൽ ഓതേണ്ടത്, അത് വലുതുമാണ്. അപ്പൊ അത് നെസ്സായി വന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിൽ സുന്നത്തിനെതിരായിട്ടുള്ള വിഷയങ്ങളൊന്നുമില്ല. ഇനി വാ യഖ്റഅല തർതീബിൽ മുസ്ഹഫി, മറ്റുള്ള സംശയങ്ങൾക്ക് മറുപടിയാണ്. മുസ്ഹഫിന്റെ തർതീബ് അടിസ്ഥാനത്തിൽ ഓതലും സുന്നത്താണ്. മുസ്ഹഫിന്റെ തർതീബ് അടിസ്ഥാനത്തിൽ, അപ്പൊ മുസ്ഹഫിന്റെ സൂറത്തുകളെ ക്രമീകരിച്ചിട്ടുണ്ടല്ലോ, ആ ക്രമത്തിനനുസരിച്ച് തന്നെ ഓതണം. ആ തർതീബ് തെറ്റിക്കൽ സുന്നത്തിനെതിരാണ്. അപ്പൊ തെർത്തീബ് എന്ന് പറഞ്ഞാല് വാലത്തവാലി, തെർത്തീബ് എന്ന് പറഞ്ഞാലിപ്പോ അലന്തര കൈഫിന്റെ ശേഷമാണ് ഗുല്യായുൽ കാഫിറൂന. അപ്പൊ അലന്തര കൈഫ് ഒന്നിലും രണ്ടാമത്തേ ഗുല്യായുൽ കാഫിറൂന ഓതിയാലും തെർത്തീബ് തെറ്റണില്ല. പക്ഷെ അങ്ങനെയും പോരാ, വാലത്തവാലി തുടരെ ഓതുമാണം. അതായത് ഒരു സൂറത്ത് കഴിഞ്ഞ് അതിന് തൊട്ട താഴെയുള്ള സൂറത്താണ് അടുത്ത റക്കയത്തിൽ ഓതേണ്ടത്. അതും പാലിക്കൽ സുന്നത്താണ്. ആ സുന്നത്താണെന്ന് പറഞ്ഞത് മാലം തക്കുനില്ലത്തി തെലീഹ, രണ്ടാമത്തെ അതിനോട് അടുത്ത് നിൽക്കുന്ന സൂറത്ത് ആവാതിരിക്കുമ്പോഴാണ്, അത്വല ദീർഘമായത് ആവാതിരിക്കുമ്പോഴാണ്. അപ്പൊ രണ്ടാമത്തെ സൂറത്ത് ദീർഘമായതാണ് എങ്കിൽ, അതായത് പ്രത്യേകമായ നിർദ്ദേശം ശറയിൽ വരാത്ത ഒരു വിഷയം, സബീസ്മ പോലെ അല്ലത്താക്ക പോലെയുള്ള നിർദ്ദേശം വരാത്ത ഒരിടത്താണ് എങ്കിൽ, രണ്ടാമത്തെ സൂറത്താണ് അത്വല് ദീർഘമായ സൂറത്ത് എങ്കിൽ അവിടെ എന്ത് ചെയ്യണം? തവാലി പാലിക്കണം. അവ രണ്ടാമത്തത് ദീർഘമാണ്, ഒന്നാമത്തത് ചെറുതുമാണെങ്കിലോ? ഉദാഹരണമായിട്ട് ഒന്നാമത്തത് ഇന്നായത്തൈനാക്കൽ കൗസർ ഒന്നാമത്തേൽ ഓതി, രണ്ടാമത്തത് അതിന്റെ ശേഷമുള്ള സൂറത്ത് എന്താണ്? ഇന്നായത്തെ ഗുലിയായുൽ കാഫിറൂനയാണ്. അങ്ങനെയാണ് വന്നത് എങ്കിൽ അവിടെ പാലിക്കേണ്ട വിഷയം എന്താണ് എന്നാണ് പിന്നെ വിശദീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൊടുത്ത് വിശദീകരിച്ചുകൊണ്ട് പറയണം. ഒലവ് താരത തെർത്തീബു, ക്രമമായി നിർവഹിക്കൽ എതിരായി, തത്വീലുൽ ഊല, ഒന്നാമത്തേനെ നീട്ടി ഓതുക, അതായത് ദീർഘമായി ഉള്ളതിനെ ഒന്നാമത്തേൽ ഓതുക എന്നതും, അങ്ങനെ ഓതിയാൽ തെർത്തീബ് പാലിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്തു. ഇന്നായത്തേനാക്കും ഗുല്യായുൽ കാഫിറൂനും പോലെ അവിടെപ്പോ ഒന്നാമത്തേത് ദീർഘമായതല്ല, അതേപോലെ തർത്തീബ് പാലിക്കുകയാണെങ്കിൽ രണ്ടാമത്തേത് ദീർഘമായി വരും. ഇങ്ങനെ തർത്തീബും അതുപോലെ തത്വീലും തമ്മിൽ എതിരാണ് വിഷയത്തിൽ. അതേപോലെ ഖാൻ ഖറാൽ ഇഖ്ലാസ്, ഒരാൾ ഇഖ്ലാസിന് ഓതി ഒന്നാമത്തെ റക്കയത്തിൽ, എന്നാൽ പിന്നെ അതിനേക്കാളും വലിയ സൂറത്താണല്ലോ ഗുല്ലാവുദ് റബ്ബിൽ ഫലക്ക് എന്നുള്ളത്. എന്നാൽ ഫഹൽ യഖ്റഉൽ ഫലഖ, സൂറത്തുൽ ഫലക്കിനെയാണ് അവന് ഓതേണ്ടത് രണ്ടാമത്തെ റക്കയത്തിൽ. നളറൻ ലി തർത്തീബി, ഘടന തർത്തീബ് പാലിക്കുമ്പോൾ അങ്ങനെയാണ് ഓതേണ്ടത്. അവിൽ കൗസറ, അല്ലെങ്കിൽ സൂറത്ത് ഇന്നായത്തൈനാക്കൽ കൗസർ എന്ന സൂറത്താണോ ഓതേണ്ടത്? നളറൻ ലി തത്വീലുൽ ഊല, ഒന്നാമത് നീട്ടി ഓതണം എന്ന് പറയുമ്പോൾ അതിനേക്കാളും ചെറുതാവേണ്ടി രണ്ടാമത്തത്. അത് പിന്നെ ഗുലോബാന്റെ പരിസരത്ത് നോക്കുകയാണെങ്കിൽ ഇന്നായത്തൈനാക്കേ കാണുള്ളൂ, അത് മേലെയാണ്. ഇങ്ങനൊരു വിഷയം വന്നാൽ എന്ത് ചെയ്യണം? കുല്ലും മുഹ്തമലുൻ, എന്തും സാധ്യതയുള്ളത് തന്നെയാണ്. അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതുമാണെങ്കിലും ഓതാം, അങ്ങനെയാണ് അതിന്റെ സാധ്യത. പക്ഷേ വൽ അക്റബു, നിയമപരമായി ഏറ്റവും യോജിച്ചത് അടുത്തത് അൽ ഔവലു, ആരും പറഞ്ഞതാണ്. അഥവാ കുൽവല്ലാഹു ഒന്നാമത്തേൽ ഓതിയാൽ തന്നെയും തെർത്തീവും തവാലും പാലിക്കലാണ് ഏറ്റവും നല്ലത്. കാലഹു ഷെയ്ഖുന ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹുഅൻഹു ഈ പക്ഷമാണ് പറഞ്ഞിട്ടുള്ളത്. ഫി ശറഹിൽ മിൻഹാജ് തുഹ്ഫത്തുൽ മുഹ്താജിൽ എന്നാണ് അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്.
അപ്പൊ ഈ വിഷയത്തിൽ പറയപ്പെട്ട ഏകദേശം സംശയങ്ങൾക്കൊക്കെ മറുപടി ആയിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വേറെ ഒരു ചോദ്യം എന്നോട് അനുബന്ധമായി വന്നത്, മൂന്ന് ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ അത് ഖുർആനിനോട് സമാനമാണല്ലോ, ഖുർആൻ ഖത്തം തീർത്തതിനോട് സമാനമാണെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരാള് പിന്നെ നിസ്കാരത്തിൽ ഇങ്ങനെ മൂന്ന് ഖുൽവല്ലാഹ് സൂറത്ത് ഓതിയാലും ആ പ്രതിഫലം കിട്ടും തന്നെയാണ്, പക്ഷെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വ്യത്യാസമുണ്ടല്ലോ. ഒരാള് ഖുർആൻ ഖത്തം തീർക്കണം എന്ന വിഷയം വെച്ചുകൊണ്ട് ഒരാള് സൂറത്തുൽ ഇഖ്ലാസ് മൂന്നട്ടം ഓതി എന്ന് വിചാരിച്ചുകൊണ്ട് ആ പവർ കിട്ടൂല, അഥവാ ആ ക്വാളിറ്റി കിട്ടും. അതേസമയം ക്വാണ്ടിറ്റി കിട്ടണമെങ്കിൽ ഖുർആൻ ഫുള്ളായിട്ട് തന്നെ ഓതണം. അപ്പൊ അങ്ങനെ പറഞ്ഞത് നിസ്കാരത്തിൽ ഓതിയാലും കിട്ടുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം നിസ്കാരത്തിലെ ഓത്തിന് സാധാരണ പുറത്തുള്ള ഓത്തിനേക്കാളും പവറുണ്ട്. ഇപ്പൊ ഫാത്തിഹ സൂറത്ത് നമ്മൾ പുറത്തു ഓതല് സുന്നത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ, അതേസമയം നിസ്കാരത്തിൽ നിർബന്ധമാണല്ലോ. അപ്പൊ ഒരു കാര്യം നിർബന്ധമായി ചെയ്യുമ്പോൾ അതിന് വാജിബിന്റെ പ്രതിഫലം ഇരട്ടി ഇരട്ടി പ്രതിഫലവുമാണ്. എന്നതുപോലെ സാധാരണഗതിയിലുള്ള ഒരു നിയമമാണ് മൂന്ന് ഖുൽവല്ലാഹു സൂറത്ത് ഓതിയാൽ ഖുർആനിനെ ഖത്തം ചെയ്ത പ്രതിഫലമാണ് എന്നുള്ളത്. അത് നിസ്കാരത്തിൽ വെച്ച് ഓതിയാലും ആ പൗലം കിട്ടും എന്ന് തന്നെയാണ്. അതിനെതിരെ നക്കലുകളും മറ്റും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒന്നാമത്തേൽ ഇഖ്ലാസും രണ്ടാമത്തേൽ അക്കദ് ജാഅക്കും ഓതിയാൽ പറ്റുമെന്നാൽ അത് അതിന്റെ തർത്തീബിനും ഘടനയ്ക്കും എതിരാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഓതാതിരിക്കലാണ് നല്ലത് എന്ന് വ്യക്തമായല്ലോ. പിന്നെ ഒരാള് ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ സ്വതന്ത്രമായി നിസ്കരിക്കുമ്പോഴുള്ള വിധികളാണ് കേട്ടോ. ഇമാമ് നിൽക്കുമ്പോൾ അവൻ ഏറ്റവും സിമ്പിളായ സൂറത്തുകൾ ഓതിയിട്ട്, അഥവാ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൗമൂമിയങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ദീർഘമായി ഓതുന്നതിന്, ഇന്നത്തെ ആൾക്കാരൊക്കെ നോക്കുകയാണെങ്കിൽ ആർക്കും ലളിതമായ സൂറത്ത് ഓതണം, വലിയ സൂറത്ത് ഓതരുത് എന്ന് എല്ലാവരും പറയല്. അപ്പൊ മൗമൂമിയങ്ങൾ ഒരു ജമാഅത്തിൽ നിശ്ചിത മൗമൂമിയങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ആ മൗമൂമിങ്ങളോട് വാക്കുകൊണ്ടേ അവർ സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ദീർഘമായ സൂറത്ത് ഓതിയാൽ കുഴപ്പമില്ല എന്ന്. എന്നാൽ മാത്രമേ ആ ഇമാമ് വലിയ സൂറത്ത് ഓതാൻ പാടുള്ളൂ. ഓതിയാലോ അവരെ സമ്മതം കൂടാതെ, അതായത് അവർക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് ധരിച്ചാലും പോരാ, വാക്കാൽ അവരെ സമ്മതം കിട്ടിയാൽ മാത്രമേ ദീർഘമായ വലിയ സൂറത്ത് ആ സൂറ അതും പറഞ്ഞു കൊടുത്ത് ഹദീസിൽ വന്ന പ്രത്യേകമായ ഇന്ന ഇന്ന സമയത്ത് ഇന്ന ഇന്ന സൂറത്തുകൾ ഓതണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സൂറത്തുകൾ അല്ലാത്തത് കേട്ടോ. അഥവാ നമ്മളെ ഇഷായിന്റെ ജുമാന്റെ ഇഷായില് ജുമാ സൂറത്തും രണ്ടാമത്തേല് മുനാഫിക്കിന്റെ സൂറത്തും ഓതണമല്ലോ, അവിടെ ഇപ്പൊ കുറച്ച് ദീർഘമായത് തന്നെയാണത്. അതുപോലെ സുബഹയിലുള്ളത് സജദാ സൂറത്താണ് ഒന്നാമത്തെ റക്കാത്ത്, രണ്ടാമത്തേത് സൂറത്തും ദഹ്റാണ് ഓതേണ്ടത്. ആ വിഷയത്തിലൊന്നും മൗമൂമിങ്ങളെ ഇഷ്ടം പൊരുത്തൊന്നും പ്രതീക്ഷിക്കണ്ട. അങ്ങനെ പ്രത്യേകമായി ഓതണമെന്ന് മുഅയ്യനത്തായ സൂറത്ത് ഓതണമെന്ന് നിർദ്ദേശം വരാത്ത ഇടങ്ങളിൽ അവനെങ്ങാനും ഇമാമെങ്ങാനും നീട്ടി ഓതുകയാണെങ്കിൽ തന്റെ ക്ലിപ്തമായ, അതായത് ഒരു പള്ളിയിൽ എപ്പോഴെങ്കിലും ആളുകൾ ആരും കൂടുതലായിട്ട് വരാറില്ല, എപ്പോഴും ഒരു പത്തോ പതിനഞ്ചോ ആളുണ്ടാവും, അത് എന്നുള്ളവർ തന്നെയാണ്, കൂടുതൽ ആരും ഒരു കുട്ടി പോലും കൂടുതലായിട്ട് വരാറില്ല. ഇങ്ങനെയുള്ള ആളുകൾ ഉള്ളോടത്ത് തന്നെ അവരുടെ വാക്കാലുള്ള സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇമാമ് വലിയ സൂറത്ത് ഓതാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇമാമിന്റെ ജമാഅത്തിന്റെ പ്രതിഫലം പോലും നഷ്ടപ്പെട്ടു പോകുമെന്നാണ് ഷാഫി മദ്ഹബിലെ പ്രബല നിയമം. അത് പലരും ശ്രദ്ധിക്കാത്തതാണ്. അപ്പം പ്രത്യേകമായ സൂറത്തുകൾ ഓതേണ്ട സമയം നമുക്കറിയാം. അതായത് ഇങ്ങനെ യാത്രക്കാരനൊന്നും അല്ല എങ്കിൽ വൈസന്നുലിൽ ഹാദിർ ഫി സ്വലാത്തി ജുമാഅത്തിൻ, ജുമാൻ നിസ്കാരത്തിലും ഇഷാഇഹ ജുമാന്റെ ഇഷാ നിസ്കാരത്തിലും, ജുമാന് മുമ്പുള്ള രാത്രിയിലെ ഇഷാ നിസ്കാരത്തിലും സുന്നത്താണ് അൽ ജുമാഅത്തു വൽ മുനാഫിഖൂന, ജുമാ സൂറത്തും മുനാഫിഖൂന സൂറത്തും ഓതൽ. ഇനി അത് ഓതുന്നില്ലെങ്കിലോ ഔ സബ്ബഹ വ ഹൽ അതാക്ക, സബ്ബീസ്മ സൂറത്തോ അൽ ഹത്താക സൂറത്തോ ഓതുക ഒന്നിലും രണ്ടിലുമായിട്ട്. വഫി സുബഹിഹ, അതുപോലെ ജുമാന്റെ സുബഹിയിലും ഓതണം. എന്തോതണം? ഇതത്തസാൽ വഖ്തു, സമയം വിശാലമാണെങ്കിൽ, അതായത് കലാഹാനൊന്നും ആയിട്ടില്ല, ഒക്കെ ക്രമമായി കൃത്യമായി നിസ്കരിക്കണം, വാങ്കൊടുത്ത കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ശുദ്ധീകരണത്തിൽ മറ്റുള്ള അവ്വലിൽ വക്ത് തന്നെ നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ വിശാലമായ സമയമുണ്ടല്ലോ, അങ്ങനെയുള്ളടുത്ത് ഓതണം സുബഹിയിൽ ജുമാന്റെ. അലിഫ്ലാമീം തൻസീൽ സജദ, സജദ സൂറത്ത് ഓതണം ഒന്നാമത്തേയിൽ. വഹൽ അത്ത, ഹൽ അത്ത സൂറത്ത് ഓതണം രണ്ടാമത്തേയിൽ. വഫി മഗ്രിബിഹ, അതുപോലെ ആ ജുമാന്റെ മഗ്രിബില്, അഥവാ വ്യാഴാഴ്ച അസ്തമിച്ച ആ മഗ്രിബില്, അൽ കാഫിറൂന ഒന്നാമത്തെ റക്കാത്തിൽ കുല്യായുൽ കാഫിറൂന ഓതണം, പ്രത്യേക സുന്നത്താണത്.
വൽ ഇഖ്ലാസ് രണ്ടാമത്തേല് ഇഖ്ലാസ് സൂറത്തിനെ ഓതണം. ഈ രണ്ട് സൂറത്ത് തന്നെയാണ് സുബഹിയിൽ ഒയ്സന്നു ഖിറാഅത്തുഹാ ഫീ സുബഹിൽ ജുമഅത്തി വഗൈരിഹാലിൽ മുസാഫിരി, ജുമഅന്റെ സുബഹിയിലും അതല്ലാത്ത സുബഹികളിലൊക്കെ ഓതേണ്ടത് ഈ രണ്ട് സൂറത്താണ്. കുല്യായുൽ കാഫിറൂനയും ഇഖ്ലാസും ഒന്നും രണ്ടിൽ ലിൽ മുസാഫിരി, യാത്രക്കാരനാണെങ്കിൽ, കാരണം അവനക്ക് യാത്ര എന്നുള്ള ആ പ്രോബ്ലം ഉണ്ടല്ലോ, അതുകൊണ്ട് അവനക്ക് ലളിതമാക്കി കൊടുത്തേക്കാണ്. അതുപോലെ ഈ രണ്ട് സൂറത്ത് തന്നെ ഓതേണ്ടത് ഫീ റക്കായത്തിൽ ഫജ്രി, റക്കായത്തിൽ ഫജ്രി വൽ മഗ്രിബി, മഗ്രിബിന്റെയും ഫജ്റിന്റെയും അഥവാ സുബഹിന്റെയും ആദ്യത്തിൽ സുബഹിന്റെ മുമ്പുള്ള രണ്ടറക്കായത്തിൽ ഓതേണ്ടതും മഗ്രിബിന്റെ ശേഷമുള്ള രണ്ടറക്കായത്തിലും ഈ രണ്ട് സൂറത്തുകളാണ് ക്രമമായി ഓതേണ്ടത്. വ തവാഫി, കാബൻ തവാഫ് ചെയ്തതിന് ശേഷമുള്ള സുന്നത്തിലും, വ തഹിയത്തി, പള്ളിയിൽ കയറിയാലുള്ള നിസ്കാരത്തിലും, തഹിയത്ത നിസ്കാരത്തിൽ, ഇസ്തിഖാറത്തി, അതുപോലെ ഖൈറിനെ തേടാൻ വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരത്തിലും, വല്ല ഇഹ്റാമി, ഹജ്ജിന് ഉംറക്കൊക്കെ ഇഹ്റാം ചെയ്യാൻ വേണ്ടിയുള്ള നിസ്കാരത്തിലും, അതൊക്കെ ചെയ്യേണ്ടത് ഈ രണ്ട് സൂറത്തിനാണ്. കുല്യായുൽ കാഫിറൂനയും ഒന്നിൽ, രണ്ടാമത്തേതിൽ ഖുൽ വല്ലാഹു ആണോ അതിന്റെ ലിൽ ഇത്തിബായി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്തുടർന്നതിന് വേണ്ടിയാണ്. ഫിൽ കുല്ലി, ഈ പറയപ്പെട്ട എല്ലാ നിസ്കാരങ്ങളിലും അതാണ് പറഞ്ഞത്. പിന്നീട് ഇനി നിശ്ചിത നിസ്കാരങ്ങൾ, നിശ്ചിത റക്കായത്തുകൾ ഓരോ ദിനം ഇവിടെ വ്യക്തമാക്കി. ഇനി ഈ രണ്ട് വ്യക്തമാക്കപ്പെട്ട രണ്ട് സൂറത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരാള് ഒന്നാമത്തെ റക്കായത്തിൽ അത് ഉപേക്ഷിച്ചു, ജുമാ സൂറത്ത് ജുമാന്റെ ഒന്നാമത്തെ റക്കായത്തിൽ ഒരാൾ ഉപേക്ഷിച്ചു എന്നാൽ, ഒലവ് തറക്ക ഇഹ്ദൽ മുഅയ്യനത്തൈനി, മുഅയ്യനത്തായ നിശ്ചയിക്കപ്പെട്ട നിജപ്പെടുത്തപ്പെട്ട രണ്ട് സൂറത്തുകളിൽ നിന്ന് ഒന്നിനെ ഒരാൾ ഉപേക്ഷിച്ചു, അത് മറന്നിട്ടാണ് അല്ലെങ്കിൽ മനഃപൂർവ്വമാണ്, എങ്ങനെയാണെങ്കിലും ഉപേക്ഷിച്ചാൽ, ഫിൽ ഊല, ഒന്നാമത്തെയിൽ, എന്നാൽ അതാ ബിഹിമ, ആ രണ്ട് സൂറത്തുകളെയും ഒന്നിലും രണ്ടിലും കൊണ്ടുവരേണ്ട സൂറത്തുകളും കൊണ്ടുവരണം, ഫിൽ സാനിയത്തി, രണ്ടാമത്തെ റക്കായത്തിൽ, അവനും വിടൂല, കാരണം ചെയ്യാൻ പറഞ്ഞത് മുഅയ്യനത്തായിട്ടാണ് ചെയ്യണം. അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്തു, നല്ല ഉൾട്ടായിട്ട് ചെയ്തു, ഔ ഖറാഫിൽ ഊല, ഒന്നാമത്തെ റക്കായത്തിൽ അവൻ ഓതി, മാഫി സാനിയ, രണ്ടാമത്തേൽ ഓതേണ്ടത് ഉൾട്ടായിട്ട് ചെയ്തു, എന്നാൽ ഖറാഫിഹ, രണ്ടാമത്തെ റക്കായത്തിൽ അവൻ ഓതണം, മാഫിൽ ഊല, ഒന്നാമത്തിൽ ഓതാൻ പറഞ്ഞത് തന്നെ ഓതണം, അങ്ങനെ ചെയ്യേണ്ടത്. ഇനി ഒലവ് ഷറാഫി വൈരി സൂറത്തിൽ മുഅയ്യനത്തി, മറ്റൊരു ചോദ്യത്തിന് മറുപടിയാണത്. മുഅയ്യനത്തല്ലാത്ത ഒരു സൂറത്ത് ഒരാൾ ആരംഭിച്ചു, ഇപ്പോ സുബഹിന്റെ മുമ്പുള്ള സുന്നസ്കാരമുണ്ടല്ലോ, അതിലിപ്പോ കുല്യായ്യൽ കാഫിറൂനയും അതുപോലെ ഉൽവല്ലാവുമാണല്ലോ ഒന്നും രണ്ടിലും പറഞ്ഞത്. അതുപോലെ ഫർലസ്കാരത്തിൽ പറയപ്പെട്ട ജുമായോ മുനാഫിക്കൂനയോ അല്ലാതെ വേറെ ഉൽവഹാവലയിലെയോ മറ്റൊക്കെ ആരംഭിച്ചു. എന്നാൽ ഒലവ് സഹുവൻ അത് മറന്നുകൊണ്ടാണെങ്കിൽ പോലും, ആരംഭിച്ചത് മറന്നുകൊണ്ടാണ് എന്നാൽ പോലും, കഥാഹ, ആ സൂറത്തിന് അവൻ നിർത്തണം, മുറിക്കണം. എന്നിട്ട് ഖറാൽ മുഅയ്യനത്ത, മുഅയ്യനത്തായ സൂറത്തിന് ഓതണം നദ്ബൻ, ഇത് നിർബന്ധമല്ല, സുന്നത്ത് പരിഗണിച്ചുകൊണ്ട്. സൂറത്ത് ഓതാൻ പറഞ്ഞതും ആ ഘടനാപരമായ സൂറത്ത് ഓതാൻ പറഞ്ഞതും നിശ്ചിത സൂറത്ത് ഓതാൻ പറഞ്ഞതും പാലിക്കാൻ വേണ്ടി സുന്നത്ത് പരിഗണിച്ചുകൊണ്ട് അവൻ അതിനെ മുറിച്ചിട്ട് സുന്നത്ത് മുഅയ്യനത്തായ സൂറത്ത് തന്നെ ഓതണം. ഇനി വേറൊരു വിഷയം, വൈന്ദ ദീർഘി വക്കത്തിൻ, സമയം കുടുസാവുമ്പോൾ, ഈ പറയപ്പെട്ടതൊക്കെ സമയം വിശാലമാകുമ്പോഴാണ് ഇന്ന വലിയ സൂറത്തതൊക്കെ ഓതം നന്നത്. ഇനി വക്കത്ത് കുടുസാകുമ്പോൾ സൂറത്താന് കസീറത്താന്, ചെറിയ സിമ്പിൾ രണ്ട് സൂറത്ത്, അഫ്ദലുമിൻ ബാദി ത്വീലത്തൈനി അൽ മുഅയ്യനത്തൈനി, മുഅയ്യനത്തായ നിശ്ചിതമാക്കപ്പെട്ട ദീർഘമായ സൂറത്തുകളിൽ നിന്നുള്ള അല്പം ഓതുന്നതിനേക്കാളും ചെറിയ രണ്ട് സൂറത്ത് ഓതലാണ് നല്ലത്. അഥവാ ജുമാ സൂറത്തിൽ നിന്നുള്ള അൽപോതി, ആ ഓതുന്നതിനേക്കാളും നല്ലത് ചെറിയ കുലുള്ളാവോ ഉള്ളബിന്നാസൊക്കെ ഓതലാണ്. അപ്പൊ അതാണ് ഇത് സംബന്ധമായിട്ട്. ഇപ്പൊ എല്ലാ വിഷയങ്ങൾക്കുള്ള ഏകദേശം മറുപടി ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എന്ന് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.